ഇന്ദുകുട്ടിനെ ഇതിക്ക് അങ്ങനത്തെ ഒരു ഫോണോ കോളോ എന്തേ വന്നിട്ടുണ്ടെങ്കിൽ ഒന്നായിട്ട് ഇവിടെ ഒന്നായിട്ട് തീ കൊടുക്കും ഞാൻ. ഭ്രാന്താണ് അനസിയെ, നമ്മള് ഈ കുടുംബം പറയിപ്പിക്കാനെ ചേർന്നിട്ടുണ്ടേ, പോയി വായിക്കാം. വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഈ വീഡിയോക്ക് ഒരു പ്രത്യേകത ഉണ്ട്. എന്താണെന്ന് വെച്ചാല് ഞാന് എന്റെ റൂമിൽ, അതായത് ഹോസ്റ്റൽ റൂമിൽ വന്നതിന്റെ ശേഷം ആദ്യമായിട്ട് ചെയ്യുന്ന വ്ളോഗാണ്. ഇവൻ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഇതിന് മുന്നേ? ബാങ്കിലെടുത്ത മറ്റേ ഫഹദ് ഫാസിലെ ഇതിൽ ആ നമ്മളില്ലേ, ഇന്ന് ഒരു സ്പെഷ്യൽ ടൈപ്പ് കണ്ടന്റ് ആണ്. ഒന്നാമത് റൂമിലൊക്കെ വന്നതിന്റെ ശേഷം നമ്മള് ഫാമിലിനെ കാണില്ല, അപ്പൊ ഫാമിലിനെ ഭയങ്കര മിസ്സിങ് ആവും. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ എന്താക്കാന്ന് വിചാരിച്ചു, ഞാൻ ഇന്ന് എന്റെ ഉമ്മാനെ വിളിച്ചിട്ട് ഒരു ചെറിയ പ്രാങ്ക് ചെയ്യാന്ന് വിചാരിച്ചു. പൊളിക്കൂലേ. അപ്പൊ വീഡിയോയിൽ ഇതിന്റെ ഇടയിൽ ഉമ്മാനെ പ്രാങ്ക് ചെയ്യുന്ന ഒരു ഭാഗം വരുന്നുണ്ട്. അതിന്റെ ഇടയിൽ കൂടെ ഞങ്ങളെ ഡെയിലി റൂട്ടീൻ ആയിട്ട് ഞങ്ങൾ ഹോസ്റ്റലിൽ എന്തൊക്കെ ചെയ്യാറുണ്ട് എന്നുള്ളതൊക്കെ ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്യാൻ പോണേ. അപ്പൊ ഗൈസ്, നമ്മളെ ഹോസ്റ്റലിലെ ഫസ്റ്റത്തെ വ്ളോഗ് ഇവിടെ തുടങ്ങാൻ ഇങ്ങോട്ടും നമ്മൾ കണ്ടന്റ് ക്രിയേഷനാണ് മെയിൻ കോൺസെൻട്രേഷൻ. കാരണം ഞങ്ങൾ മൾട്ടിമീഡിയ സ്റ്റുഡൻസ് ആണ്, ജെംസ് കോളേജിലെ മൾട്ടിമീഡിയ സ്റ്റുഡൻസ് ആണ്. ഞങ്ങൾക്ക് അതിന് കഴിവുണ്ട്. അപ്പൊ ഫാമിലിനെ മിസ്സിയുണ്ട്. ഫസ്റ്റ് പ്രാങ്ക് എന്റെ ഉമ്മ കിട്ടിട്ടാണ്. അപ്പൊ ഗൈസ്, ഇന്ന് വേറെ പ്രത്യേകത എന്താണെന്ന് വെച്ചാല്, ഇവിടെ ഒരുത്തൻ രാവിലെ യൂണിഫോം മാറ്റിട്ട് വലിയ കാര്യത്തിൽ, നാളെ ഞാൻ ക്ലാസ്സിന് പോകുന്നുണ്ട്, രാവിലെ കിട്ടുന്നുണ്ട്, ഇവിടെ മഴ ഇതുണ്ട്, അപ്പൊ ഇവിടെ ഞങ്ങള് ടെന്നീസ് കോർട്ടാണ് കഴിച്ചത്. ഞങ്ങള് അല്ല, ടെന്നീസ് അല്ല, ബാഡ്മിന്റൺ സെറ്റിൽ കളിക്കുന്ന കോർട്ടാണ്. ആകെ നനഞ്ഞിരിക്കുകയാണ് ഗ്രൗണ്ട് ഒന്നായിട്ട്. എന്റെ കട്ടില് അസീബിന് ഇടക്കൊരു എന്താ അസീബ, അങ്ങ് സിനാനോട് സ്നേഹം ഭയങ്കര കൂടുതലാ? രാത്രി ആയാലും അസീബിന് എന്നും ഭയങ്കര സ്നേഹ, കെട്ടിപ്പിടിക്കുക, കൂട്ടിപ്പിടിക്കുക, കാലിട്ട. ഓ ഗൈസ്, അപ്പൊ നമ്മളിപ്പോ ഉള്ളത് ഞങ്ങളെ കോളേജിലാണ്. ഞാൻ ഇതുവരെ കോളേജിൽ നിന്ന് വ്ളോഗ് ചെയ്തിട്ടില്ല, എന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് കോളേജിൽ നിന്ന് വ്ളോഗ് ചെയ്യണം. ഈ ഷോട്ട് ഞാൻ എന്തായാലും ഇടും. അപ്പൊ ഇതാണ് ഞങ്ങളെ കോളേജ്. ദിസ് ഇസ് അബ്ദു, ദിസ് ഇസ് ബാസി. ഒരുത്തന്നെ തലമണ്ണ അടിച്ച് പൊട്ടിച്ചതാണ്. പാട്ടത്തെ ശരിക്കും പോട്ടോ. ഇതാണ് എന്റെ കോളേജ്. കോളേജിന്റെ മുൻഭാഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം. അപ്പോ ജെംസ് കോളേജിന്റെ വരാന്തയിലൂടെ നടന്നു. മഴ എന്ന് പറഞ്ഞ വമ്പ മഴ കേട്ടോ. ഇതാണ് ഗൈസ് കോളേജ്. കാണിക്കൂ. അപ്പൊ നമ്മളെ വ്ളോഗില് അത് അത് ഹേഡ് മെം ആണ്. ഹേഡ് മെം, നിങ്ങളെ പേര് പറയും, പേര് പറയും. ഇവിടെ മഴ പെയ്താ കഴിച്ച് വേറെ വൈബാണ്. ഇവിടെ എങ്ങനെ വെള്ളം ഇങ്ങനെ കെട്ടി കഴിഞ്ഞാൽ പിന്നെ അതില് വീഡിയോസ്, പിന്നെ അവിടെ വീഡിയോഗ്രാഫർ അസീബ്, അസീബ് എന്തിനാ ഞാൻ അടിയിൽ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, പേര് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ കഴിച്ച് നമ്മുടെ കോളേജിലെ വ്ളോഗ് ഇവിടെ വൈൻഡപ്പാണ്. ബാക്കി നമുക്ക് വീണ്ടും റൂമിൽ നിന്ന് കാണാം. ചോദ്യം, ഈ വ്ളോഗ് കാണുന്ന ഒരു കമന്റ് ബോക്സിൽ പറയാം. അതായത് ഞങ്ങളിപ്പോ ഞങ്ങളെ ഈ ഇവിടുത്തെ ഒരു റൂമിന്റെ ഒരു പേര്, രണ്ട് പേരൊക്കെയാണ് ഇട്ടിച്ചിരിക്കുന്നത്. ഒന്ന് സൺഡേ നൈറ്റ്സ്, വെള്ളിയാഴ്ച ഇവിടെ നിന്ന് പോകുമ്പോൾ പറയല് സൺഡേ ഇട്ടത്, സൺഡേ നൈറ്റ് എന്നുള്ള പേര് വന്നത് അതുകൊണ്ടാണ്. പിന്നെ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന പേര് ഓൺകരോ. ഓൺകരോ, അത് നമ്മളെ അസീബ് സജസ്റ്റ് ചെയ്തത്. അപ്പോ ഇതില് വീഡിയോ കാണുന്ന ഒരു ഇതിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പേര് ഓൺകരോ എന്നാണോ അതോ സൺഡേ നൈറ്റ് എന്നാണോ എന്നുള്ളത് കമന്റ് ബോക്സിൽ ഇടുക. ഓക്കെ, അപ്പൊ ഗൈസ് നമ്മളെ പറഞ്ഞ പ്രാങ്കിന്റെ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. അതായത് എന്താന്ന് വെച്ചാല്, ഞാൻ എന്റെ അമ്മാന്റെ നമ്പർ ഇപ്പൊ ഡയൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്ലാൻ എന്താണെന്ന് വെച്ചാല്, ഞാനിങ്ങനെ ഒരു റിലേഷനിൽ പെട്ടിട്ടുണ്ട്. അപ്പൊ റിലേഷൻ ആണെന്നുണ്ടെങ്കിൽ വേറൊരു മതത്തിൽ നിന്നുള്ള റിലേഷൻ ആണ്.
അപ്പൊ ഓരോ വീട്ടുകാർ ഇപ്പൊ പ്രശ്നമൊക്കെ ഉണ്ട്, അപ്പൊ ഇന്നെ കാണാൻ കോളേജൊക്കെ വരുമ്പോൾ അതാണ് ഞങ്ങളുടെ പ്ലാന്. ഇതിപ്പോ പറഞ്ഞതിന്റെ ശേഷം ഇന്നി വീട്ടിൽ കേറ്റി വന്നപ്പോ വയ്യാതാരാകും എന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും ഇത് കാണുന്നവരുണ്ടെന്നുണ്ട്, വീടോ എന്തെങ്കിലും കുടിക്കാനൊക്കെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പൈസ കണ്ടിട്ട് അയച്ചു തരാം, ഗൂഗിൾ പേ നമ്പർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ചെയ്യാൻ പോവാണ്. എന്താണ് റിയാക്ഷൻ അല്ല, ഞാൻ എന്തായാലും സിനാന്റെ ഫോണിനെ വിളിക്കണേ, എന്റെ ഫോണിന് വിളിക്കാൻ കഴിയൂല, കാരണം എന്റെ ഫോണിൽ ഇങ്ങനെ ഒരു വിളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ ഞാൻ എയർപ്ലെയിൻ മോഡ് ഓൺ ആക്കി ഇട്ടിക്കാന്നാണ് പറയാൻ പോണത്. ഒരു പേടി വിളിക്ക ഹലോ ഹലോ അസ്സലാമലൈക്കും. എന്റെ ഫോണ് ഞാൻ എയർപ്ലെയിൻ മോഡിൽ ഇട്ടു. ഒന്നും ജപ്പിച്ചിടാ എന്തരടി വെറുതെ ഇരിക്ക. നിങ്ങളിപ്പ എന്റെ ഒപ്പ ഒന്നും ഞാൻ വെറുതെ ഇട്ടത് എയർപ്ലെയിൻ മോഡല്. ഞാൻ റൂമില് രാത്രി പുറത്തൊന്നും ഇറങ്ങണ്ടാന്നുണ്ട്. മഴ ഇടിഞ്ഞു വിടാൻ സാധ്യത ഒക്കെ ഉള്ളതാണ്, പുറത്തൊന്നും കറങ്ങി നടക്കാൻ നിക്കണ്ട. പിന്നെ ഒരു പ്രശ്നണ്ട്. എന്താണ്? ഞാന് എയർപ്ലെയിൻ മോഡ് ഓണാ കിട്ടതൊരു കാര്യണ്ട്. എന്താ അത്? ഞാനേ എന്റെ കോളേജില് ബി ബി എയില് പഠിക്കുന്ന ഒരു കുട്ടിണ്ട്, നന്ദന എന്ന പേര്. അപ്പൊ ഓളായിട്ട് ഇങ്ങനെ ഇഷ്ടത്തിലേനി. അപ്പോ ഓളെ വീട്ടുകാര് എന്താണ് ഓളപ്പൊക്കെ ഇങ്ങനെ പ്രശ്നമാക്കി, ഓളെ ഫോണൊക്കെ ഇതാക്കിയാണ്ട്. അപ്പൊ എന്നോട് പറഞ്ഞേക്കണേ നാളെ കോളേജിലേക്ക് വരും, എന്നെ എന്തായാലും കാണണം. ഓളെ ഏട്ടന്മാരൊക്കെ ബാംഗ്ലൂരിൽ, ഓരൊക്കെ ഇങ്ങോട്ട് നാട്ടിലേക്ക് വന്നിക്കണ എന്നെ കാണാന്ന് വെച്ചിട്ട്. അപ്പൊ അങ്ങനെ പറയുന്നുണ്ട് കാണണം. അപ്പൊ പേടിച്ചിട്ട് ഞാൻ ഇത് എയർപ്ലെയിൻ മോഡ് ഓൺ ആക്കിട്ടാണ്. ഞാൻ റൂമിൽ തന്നെ. അല്ല അത് ഞാത്ത കാട്ടണോ, അങ്ങനെ ഇഷ്ടം തോന്നിപ്പോയി. അല്ല ഓരെന്തായാലും ഉമ്മാനോട് വർത്താനം പറഞ്ഞു കാണണം എന്നൊക്കെ പറയുന്നു. അത് എന്താ തോന്നിപ്പോയി ഞാത്ത കാട്ടണു ഒഴിവാക്കാൻ കഴിയൂലേ. നിങ്ങൾ സംസാരിക്കോരോട്. ഇപ്പൊ ഉണ്ടവിടെ ഇപ്പനോട് പറയണ്ട. അങ്ങനത്തെ ഒരു ഫോണോ കോളോ എന്തേ വന്നിട്ടുണ്ടെങ്കിൽ ഒന്നായിട്ട് ഇവിടെ ഒന്നായിട്ട് തീ കൊടുക്കും ഞാൻ. അമ്മ ഇപ്പൊ മാഞ്ഞാളത്തിൽ ഒന്നും നിൽക്കണ്ട. അതല്ല നല്ല കുട്ടിയാണ്, അമ്പലത്തിലൊക്കെ പോവും. നല്ല കുട്ടി ആയിക്കോട്ടെ, എന്ത് കുട്ടിയല്ലേ, അമ്പലത്തിലൊക്കെ പോണ കുട്ടിയാ. അമ്പലത്തിൽ പോണത്, ഓള് ഓള അമ്പലത്തിലല്ലേ, അല്ല മുസ്ലിം അല്ലല്ല. ഓള മുസ്ലിം ആക്കിയ പോരെ. എന്തിനാണ്ട് പോലെയാ അനുസരിച്ച് ഇവിടെ മുസ്ലിമായ കുട്ടികളെ കിട്ടാനിട്ടാണ്. മുസ്ലിം നല്ലതല്ലേ. ഏത് പുതിയതോ? പുതിയത് കല്യാണത്തിന് ഡ്രസ് എടുത്തോ? സദ്യ സദ്യ ഔട്ടാ, ബിരിയാണി ആവൂല. അല്ല ഇതോക്കി കുട്ടിനോട് ഓക്കെ, ഓളെ വാപ്പ എന്താ പറയാ, വാപ്പനോട് എന്താ പറയാ,
തോന്നിപ്പോയ ഒരു ഇതാണ്. അത് ക്ഷമിച്ചാൽ ഇനി ഒരിക്കലും ഞങ്ങൾ തമ്മിൽ യാതൊരു ബന്ധം ഉണ്ടാവില്ല, അത് പറഞ്ഞാളാ. പോയി വായിക്കാളാ. അപ്പൊ ഇന്റെ നന്ദനെ നന്ദനോട് പറഞ്ഞാളാ. ഏത് നന്ദൻ? അവിടെ നിക്കി 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 ഇത് ഞങ്ങള് യൂട്യൂബ് വീഡിയോക്ക് വേണ്ടി വീഡിയോ എടുത്തോണ്ടിരിക്കുന്നു. എന്താ ഇവിടെ പറഞ്ഞേ? അല്ല എന്നാ ശരി, അസ്സലാമലൈക്കും. എന്നാ ശരി, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇപ്പച്ചി സദ്യ കിട്ടുന്ന വിചാരിച്ചാൽ പോയി. നമുക്ക് ഉണ്ടാക്കാം ഇൻഷാല്ലാ. നിങ്ങളെ കൊണ്ട് ഒരു പെണ്ണും കൂടി കെട്ടിക്കാനുള്ള പ്ലാനാണ്. ഇതാണ് വാപ്പ ഗൈസ്, ഇത് കണ്ടോളി, ഇതാണ് വാപ്പ. ഞാനിന്റെ ജീവൻ പോയി. അപ്പൊ ഗൈസ്, അവരാണ് നമ്മുടെ ഇന്നത്തെ പ്രാങ്ക്. എന്തായാലും ഉമ്മാന്റെ ഇപ്പാന്റെ റിയാക്ഷൻ ഞാൻ ഇങ്ങനെ വിചാരിച്ചില്ല. അതിന്റെ ഇടയിൽ കൂടെ ഇമ്മ ഇപ്പാന്റെ അടുത്ത് പോയി, അപ്പൊ നെഞ്ഞൊന്ന് കാണിച്ചേക്കും. പിന്നെ അമ്പലത്തിൽ പോണ കുട്ടിയെന്ന് കണ്ടപ്പോ. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഈ പ്രാങ്ക് ഇഷ്ടം എന്ന് വിചാരിക്കുന്നു. എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും. അപ്പൊ ഗൈസ്, സീ യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. അൺടിൽ ദെൻ, യു എസിനോട് എന്തെങ്കിലും പറയാനുണ്ടോ?